നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ വരെ നമ്മൾ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതല്ല വിഷയം. നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നത്. അമ്മു ശരിക്കും ആരാണെന്നുള്ള സത്യം കവിതയ്ക്ക് അറിയോ? ദിനേശനൊന്നും പറഞ്ഞില്ല. അമ്മുവിനെ കണ്ടുപിടിച്ച് തീർത്തു കളയാൻ നിങ്ങൾ ഇത്രയും താല്പര്യം കാണിക്കേണ്ട കാരണം എന്താ? അവൾക്ക് വീട്ടിൽ കിട്ടുന്ന പരിഗണന മാത്രമാണോ? അല്ലെങ്കിൽ അവൾ അവിടുന്ന് സ്വയം പോയി? ആ വഴിക്ക് അവൾ പോയെന്ന് കരുതിയ പോരെ? അവളെ ഏത് നിമിഷവും സഞ്ജു സ്വാധീനം തേടി പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ സംഭവിക്കില്ല എന്ന് ദിനേശൻ കരുതുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാ. അവള് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവൾക്കായിരിക്കും മുൻതൂക്കം കിട്ടാൻ പോകുന്നത്. ദിനേശൻ കരുതും പോലെ അച്ഛനും ശ്രീദേവിക്കും വെറും വീട്ടുവേലക്കാരി പെണ്ണല്ല അവൾ. ഒരു കുടുംബാംഗം വീട് വിട്ടു പോയാൽ പോലും ഇത്രയും വേദനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനേറെ പറയുന്നു, കുടുംബത്തിന്റെ ഒരു ഷെയറിന് പോലും അവൾ അവകാശിയായെന്ന് വരും. എല്ലാത്തിനും അവകാശി അവളാണെന്ന് ഈ വിഡ്ഢികളുണ്ടോ അറിയുന്നു. പക്ഷെ എന്റെ വായിന് അത് വീഴാൻ പാടില്ല. ദിനേശന്റെ മനസ്സിൽ മാത്രം ഇരിക്കേണ്ട രഹസ്യമാണത്. ഈ നീക്കത്തിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്, വല്യേച്ചിയുണ്ട്. എന്തിനും വല്യേച്ചി പൂർണ്ണ പിന്തുണയും തന്നു കഴിഞ്ഞു. മൂന്ന് പെൺമക്കളും ഇക്കാര്യത്തിൽ ഒരേ മനസ്സോടെ നിൽക്കണം. കാവേരിക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാ ദിനേശനെ കൂടെ നിർത്താൻ വല്യേച്ചി പറഞ്ഞത്. എനിക്ക് എതിർപ്പൊന്നുമില്ല, നിങ്ങൾക്കൊപ്പം തന്നെ ഞാൻ. അവൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഞാൻ പല വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. അവൾ എവിടേക്കാ പോയതെന്ന് മാത്രം അറിയില്ല. രാത്രി ഒരു മണി അടുപ്പിച്ച അവൾ വീട് വിട്ടു പോയത്. രാത്രി ഒരു മണിക്കോ? അതെ, CCTV ഫുട്ടേജ് നോക്കിയപ്പോ ഞാനത് മനസ്സിലാക്കിയതാ. ദിനേശൻ ഇക്കാര്യം പുറത്തുവിടണ്ട. നല്ലൊരു അവസരം പാഴായത്. നമ്മൾ ഉടൻ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറയാം. രണ്ട് പേരെയാണ് നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്യേണ്ടത്, സുരഭി സിസ്റ്ററും കാവേരിയും. കാവേരി അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന്റെ വാസ്തവം ദിനേശനാണ് ചൂടുന്നെടുക്കേണ്ടത്. അത് ഞാൻ ഏറ്റു. പിന്നെയുള്ളത് സിസ്റ്റർ. സുരഭി സിസ്റ്ററിന്റെ ഓരോ നീക്കങ്ങളും ഗൗതൻ നിരീക്ഷിക്കണം. നമ്മുടെ കൈ വീഴാതെ അവൾ എവിടെ പോവാന്. ഇങ്ങനെ വാശി പിടിച്ചിരിക്കാതെ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്ക്. വാശി ആരോട്? എനിക്ക് ഒരു വാശിയില്ല. മുത്തശ്ശ എഴുന്നേക്ക്. മുത്തശ്ശ നിങ്ങളൊന്ന് പോയേ, എനിക്കൊന്ന് കിടക്കണം. കൊച്ചുകുട്ടികളുടെ മാതിരിയായി ഞാൻ എന്ത് ചെയ്യും? രാജു പോയി വെള്ളം എടുത്തോണ്ട് വാ, പെട്ടെന്ന് പോ. അയ്യോ ചേട്ടാ, ചേട്ടാ, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും? ഈശ്വര എന്താ അച്ഛന്റെ പറ്റിയത്? മുത്തശ്ശി നീ വെള്ളം ഇങ്ങനെ തന്നെ. അച്ഛ അച്ഛ എന്താ? അയ്യോ മുത്തശ്ശ അയ്യോ വെള്ളം കുടിക്ക്. അച്ഛൻ എന്ത് പറ്റി? അമ്മ BP ഷുഗറുള്ള ആളാ. സമയത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ആപത്ത് വരുമെന്ന് പേടിച്ചതാ ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നേ? രാജു നീ പോയി ഡോക്ടറെ വിളിക്ക്. റൂമിലേക്ക് പോകാൻ പറ്റുമോ അച്ഛ? അവിടെ ആവുമ്പോ അച്ഛന് കിടക്കാലോ. കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഈ പട്ടിണി ഉപവാസം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ദിനേശൻ പറയും പോലെ ഒരു പെണ്ണ് വന്ന് ചെപ്പടി വിദ്യ കാണിച്ചപ്പോ ചിലരൊക്കെ അതിലങ്ങ് മയങ്ങിപ്പോയി. നീ ഒന്ന് നിർത്ത് കാഞ്ചനെ, ഒന്നും രണ്ടും പറഞ്ഞു വഴുക്കിന് പോവല്ലേ. പിന്നെന്തിനാ അച്ഛനെ കിടപ്പ് കിടക്കുന്നത്?
കണ്ടതും കേട്ടതും ചൂണ്ടിക്കാണിക്കുന്നതാണോ? തെറ്റ്, തൊട്ടുപോകരുത്. എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷിയില്ല. ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രഭയെ തിരിച്ചു വിളിക്കാൻ പോവാ. ഇനി അച്ഛനെ കൂടെ തിരിച്ചു വിളിക്കും. അച്ഛനെങ്കിലും അവിടെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. മോളെ, മോളെ ചെന്ന് ഭക്ഷണം കഴിക്കേ. അമ്മ കഴിച്ചിട്ടാണോ ഇത് പറയുന്നത്? ദൈവമേ, ഇത് എന്തൊരവസ്ഥയാ! ഇതിനാണോ അവൾ ഈ വീട്ടിൽ വന്ന് കയറിയത്? അച്ഛൻ തലചുറ്റി വീണു. സംസാരിക്കാനുള്ള ശക്തി പോലും ഇല്ലാതായി. ആരും ഭക്ഷണവും മരുന്നോ കഴിക്കുന്നുമില്ല. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. അമ്മു അവളുടെ ഇഷ്ടപ്രകാരം പോയി. അവൾക്ക് ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്ക് മാത്രം എന്താ ഇത്ര ദണ്ണം? എത്ര കാലം ഇങ്ങനെ ജീവിക്കാനാ? പോയവളെ എപ്പോഴായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അവള് സമയാസമയം ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. സ്വയം പീഡിപ്പിച്ച് ഇവിടെയുള്ളവര് കഴിഞ്ഞുകൂടേണ്ട കാര്യം എന്താ? ആരെങ്കിലും ഉപവാസവ്രതം അനുഷ്ഠിച്ച അവള് വരുമോ? അമ്മുവിന്റെ പേരില് ഇനി ഈ വീട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അമ്മു ഇറങ്ങിപ്പോയത് അവൾക്ക് എത്തിപ്പെടാൻ ഒരു സ്ഥലം ഉണ്ടായിട്ട് തന്നെയാ. അങ്ങനെയല്ലെന്ന് ആരും കരുതണ്ട. കൊച്ചുകുട്ടിയൊന്നല്ലോ. സമയമെടുത്താലും അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്റെ വാക്കിന് ഈ വീട്ടിൽ ആരെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. കാവ്യരപ്പിച്ചി, എല്ലാവർക്കും ഊണവിളമ്പ്. രാജു, ചെല്ലടാ. പഴയതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതാ മോനെ വേണ്ടത്. നീ ഇതെല്ലാം നേരത്തെ പറയേണ്ടതായിരുന്നു. വിശപ്പില്ലാന്നും പറഞ്ഞ് ആരും ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഇത് ഞാനെടുത്ത തീരുമാനമാ. ഇതിവിടെ ആരും അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് എന്ത് വിലയാ? കൗരവിച്ചി, ചെല്ല്. രണ്ടപ്പച്ചിമാരും കൂടെ ചെല്ല്. കവിത വാ. കണ്ണീര് തുടയ്ക്കമേ, കുറെ കരഞ്ഞു കളഞ്ഞല്ലേ. മുത്തച്ഛനും മുത്തശ്ശിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നിന്റെ മുത്തച്ഛന് എന്തെങ്കിലും അല്പം കഴിച്ചെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയിലാ ഞാൻ. ചെല്ല് മുത്തശ്ശ, ചെന്ന് ഊണ് കഴിക്കേ. വന്നേ. അമ്മേ, അമ്മ ചെല്ല്. ഇനി നിന്നെ ഞാൻ പ്രത്യേകം ക്ഷണിക്കണം. എഴുന്നേക്ക്. എടോ, ഇത് നമ്മുടെ കടമയാ. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.